ഞാനും ഇവിടെ കേരളത്തിൽ വന്ന സമയം മുതൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ കേരളത്തിൽ തന്നെ നമ്മൾ ഓരോ സെലിബ്രിറ്റീസും ഓരോ കല്യാണ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. യു എസിലുള്ള ഒരു ക്ലയൻറ്റ് ജാനുവിൻ്റെ ഡേറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് കല്യാണ ഡേറ്റ് വരെ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രൈഡ്. സോ അത്രയും ഡിമാൻഡിലിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇന്ന് നമ്മളെ മുന്നിൽ കാണുന്നത്. ജാനുവിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ജാനു ഇവിടുന്ന് കേരളത്തിൽ വന്ന സമയം മുതൽ ഇന്ന് ജാനു തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രി, ഒരു ലൈക്ക് ഫാഷൻ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, ഈ ഒരു ഇൻഡസ്ട്രി എങ്ങനെ ജാനുവിനെ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് ജാനുവിന് തോന്നുന്നത്? ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിച്ചത് എന്നാ കാരണം വെച്ചാൽ ആദ്യമൊക്കെ ഒന്നും ചേർക്കുണ്ടാവുമല്ലോ. ഭയങ്കര പ്രശ്നമായി. ഞാൻ ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാൻ പേരെ പാടില്ല. വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, നീ തിരിച്ചു അസാമിലെ പോക്കോ. ഞാൻ പറഞ്ഞു, എന്താണ് പറയുന്നത്? എൻ്റെ ബ്രദറൊക്കെ അറിയില്ല, ഭയങ്കര ഗുണ്ടാണ്. നിനക്ക് ഒരു രണ്ട് മൂന്ന് പീസ് ചെയ്യുന്നിട്ട് ബാക്ക് ക്വാർട്ടേഴ്സിലേക്ക് തരണം. നിൻ്റെ ഡെഡ് ബോഡി പോലെ നിൻ്റെ ഫാമിലിക്ക് കിട്ടില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ ഓക്കെ, കുഴപ്പമില്ല, സെൻഡ് യുവർ ബ്രദർ. ആ ആൾക്കാർ എനിക്ക് ഒരു റൂമും മാത്രം റിമൂവ് ചെയ്യുന്നില്ല, ഞാൻ തിരിച്ചു പോകും. പിന്നെ അങ്ങനെ ഭയങ്കര ആ സിറ്റുവേഷനിലേക്ക് കുറേ പ്രീസ് മീറ്റ്, എല്ലാം മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ആർക്കും അറിയില്ല. കാരണം ജാനു ആരാ ആ ടൈമിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അനിൽകുമാർ സാർ, ഫോട്ടോഗ്രാഫർ അനിൽകുമാർ സാർ, പിന്നെ അബ്രി ചൈൻ, റഫീഖ് ഡ, പിന്നെ ഡാലു ഹാൻ, അങ്ങനെ ഒരു എൻ്റെ ഫ്രണ്ട്സ് സർക്കിള്, പിന്നെ അമല, കാവ്യ, അങ്ങനെ എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ജാനു അങ്ങനെ പേരിക്ക് എന്താ നമ്മളെ നോക്കാം. പിന്നെ എങ്ങനെ ഞാൻ അമലാദി കൂടെ ഫസ്റ്റ് മൂവി അണ്ടമാൻ നിക്കോബാറിലേക്ക് ഷൂട്ടിംഗ്സിന് കളർ ഓഫ് ദ സ്കൈ, ഹു ഗോട്ട് ഓസ്കർ നോമിനേഷൻ, ഡോക്ടർ ബിജുസ് മൂവി. സോ അറ്റ് ദാറ്റ് ടൈം ദ ആർ ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് സെയിങ് അയ്യോ ജാനുക്ക് വിളിക്കാൻ പറ്റില്ല, ജാനു വന്നില്ലേ മൂവി സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ എൻ്റെ മുന്നേ മലയാളം മൂവി ഉണ്ടോ. എനിക്ക് അമല ചോദിച്ചു, ജാനു അങ്ങനെ ഒരു മലയാളം മൂവി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അയ്യോ അല്ല. കാരണം ഞാൻ ആ ടൈമിലേക്ക് അമലയുടെ കൂടെയാണ്, ഫസ്റ്റ് എനിക്ക് തമിഴ് മൂവി ദൈവ തിരുമകൾ വിക്രം സാറിൻ്റെ കൂടെ, പിന്നെ തെലുഗു 2-3 മൂവീസ്, പിന്നെ നമ്മൾ ഔട്ട് ഓഫ് കൺട്രി പോയിട്ട് തിരിച്ച് വന്നിട്ട് എനിക്ക് ഈ മലയാളം മൂവി, ഫസ്റ്റ് മലയാളം മൂവി. പിന്നെ പോയിട്ട് അമല പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, പക്ഷേ ഡോക്ടർ ബിജു സാർ, ഹി ഈസ് എ വെരി 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 ഗുഡ് പേഴ്സൺ, ബിക്കോസ് ഹി ഗീവ് മീ ദ ഓപ്പർച്യൂണിറ്റി. ഹി ടോൾഡ് ഓക്കെ, ബിക്കോസ് എവറി വൺ ഹാസ് ദറ്റ് ഇൻറ്റർ ദ സെയിങ് ലൈക്ക് വി ഹാവ് എവറി വൺ ഹാസ് ദ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, വൈ ഷുഡ് വി ഹാവ് ടു ബോറി അബൌട്ട് ദാറ്റ്. ദെൻ അങ്ങനെ ഒരു പ്രശ്നമായി. ഞാൻ പേടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പണി ചെയ്ത മേക്ക് ഓവറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഹൗ ഓൾഡ് ആർ യു മഞ്ജു, കളിമണ്ണ് ശ്വേത, റൺ ബേബി റൺ അമല. ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഏറ്റവും ഇഷ്ടം ആരെ മേക്കപ്പ് ചെയ്യാനാണ്? അമല, രഞ്ജിനി, മമത, റിമി? അമല. അമല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നിലയിൽ ഇവരെ റാങ്ക് ചെയ്താൽ മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, ഭാവന, നമിത, നയൻതാര, മമത? മഞ്ജു ആണ്. വെരി ഫ്ലെക്സിബിൾ. ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് ഏത് ആർട്ടിസ്റ്റിനാണ്? അത് അത് ചെയ്യുമ്പോൾ അത് പേരെ പറയാൻ പറ്റില്ല. ഒത്തിരി സമയമെടുത്ത മേക്കപ്പ് ചെയ്യേണ്ട ഒരു ആർട്ടിസ്റ്റ് കാവ്യ മാധവൻ. കാവ്യ മാധവൻ ഒത്തിരി, കാരണം അവള് മേക്കപ്പിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്, മേക്കപ്പിനെ പറ്റി നന്നായിട്ട് നല്ല ഡീറ്റെയിൽസ് അറിയാവുന്ന ആളാണ്. യഥാർത്ഥത്തിൽ രഞ്ജു ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ട പ്രൊഫഷൻ ഒരു ഡിപ്ലോമാറ്റിന്റെയാണ്, നയൻതറഞ്ഞ. ഏറ്റവും നല്ല ഹെയർ ആരുടേതാണ്? വെളിമണി, പൂർണിമ, റീമ, കല്ലിങ്കൽ? പൂർണിമച്ചേച്ചി. പൂർണിമച്ചേച്ചി. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനം, ഡാൻസർ ടു മേക്കപ്പ് ആർട്ടിസ്റ്റ്, മാൻ ടു വുമൺ? ഡാൻസർ ടു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഏറ്റവും നിർണായകമായതായിരുന്നു. നല്ലൊരു നർത്തക കൂടിയാണ് ജാനു. മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നിയ മെയിൽ ആക്ടർ ആരാണ്? ആഗ്രഹം അനിൽ കപൂർ. അനിൽ കപൂർ.